ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ ഒഡിസിൻ്റെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളെ അമൽ ബാബു. ഇത് നിങ്ങൾ പോയി കാണിക്കാൻ പോകുന്നു പറഞ്ഞാൽ വെടിക്കെട്ടൊക്കെ ഇല്ലേ, വെടിക്കെട്ട് എന്ന് വെച്ചാൽ പെരിക്കം അല്ലെങ്കിൽ എന്താ പറയുന്നത് മാലപ്പടക്കൊക്കെ പൊട്ടിക്കാറില്ലേ നമ്മളെ വിശേഷ ദിവസങ്ങളിലൊക്കെ. ആ സ്ഥാനത്ത് നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ എന്തായാലും മാലപ്പടക്കൊന്നും നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല. കാരണം സ്കൂളുകളിലും കൊച്ചു അംഗൻവാടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ഫംഗ്ഷൻസൊക്കെ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ ആർക്കും ഒരു യാതൊരു അപകടം പറ്റാതെ നമുക്കൊരു നല്ലൊരു മാലപ്പടക്കം പൊട്ടിക്കുക. അത് എങ്ങനെയാണുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. അത് നിസ്സാര സംഭവമാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയണ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക, എന്നാലും മനസ്സിലാകത്തോളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കൂടെ അമർത്താൻ ഒട്ടും മറക്കരുത്. അന്നേരം വീഡിയോയിൽ കാണാമല്ലോ ഫ്രണ്ട്സ്. നമുക്ക് വേണ്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ചാട്ട എന്നൊരു സാധനമാണ്. നമ്മൾ പടക്കക്കടയിലൊക്കെ മേടിക്കാൻ കിട്ടും, സുലഭമായിട്ട് മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. ഇതൊരു ഒരു മീറ്ററോളം നീളം കാണും കേട്ടോ, ഒരു മീറ്ററോളം നീളം കാണും. അതൊരു 5-6 എണ്ണം വേണം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള നേരം ബലൂണാണ്. ഇതിപ്പോൾ 2-3 നമ്മൾ കുറച്ച് ബലൂൺ മേടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ചെറുതാണ്, കുറച്ച് അത്യാവശ്യം വലിയ ബലൂണാണ്. ഈ 2 ടൈപ്പ് ബലൂണാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യമുള്ള ഒരു വേറെ ഐറ്റമുണ്ട്, ഇതിൻ്റെ ഒരു കയറ്. ഈ കയറും വേണം കേട്ടോ, കാരണം നമുക്ക് ഈ തിരി ഈ കയറിനകത്ത് കെട്ടേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഇതൊക്കെ ചാണം ഈ ടൈപ്പ് കയറേ മേടിക്കാവോ, അല്ലെങ്കിൽ മറ്റേ പ്ലാസ്റ്റിക് ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഉരുകി പോകാൻ ചാൻസ് വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഇതാണുള്ള കയറ്. ബാക്കിയുള്ള ഐറ്റങ്ങൾ നമുക്ക് വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം. അന്നേരം വീട്ടിലോട്ട് കിടക്കാം. അടുത്ത നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ ബലൂൺ മൊത്തം പെരിപ്പിക്കുകയാണ്. ഇത് 10-200 ബലൂൺ അടുപ്പിച്ചുണ്ട് കേട്ടോ. ഇത് പെരിപ്പിച്ച് തീരാൻ കുറച്ച് സമയം എടുക്കും. എൻ്റെ വായൊക്കെ ഇച്ചിരി പ്രശ്നമാവുന്നുണ്ട്, കാരണം കമ്പി കിട്ടിയേക്കുവാണ്, ബലൂൺ പൊട്ടി, അങ്ങനെ കുറച്ച് ബലൂണൊക്കെ പൊട്ടി പോകുന്നുണ്ട്. എന്തായാലും ഞാൻ പെരിപ്പിക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ ബലൂണെല്ലാം നിറച്ചു കഴിഞ്ഞു. ഒരു 150 ബലൂണോളം ഞങ്ങൾ എയർ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാറുണ്ട്, കാറിനകത്ത് നിറച്ച് ബലൂണായി. അടുത്ത് ഇനി ഇതുകൂടെ വന്ന് കാണാം. നമ്മൾ അങ്ങോട്ട് പോവാം. വേണമെന്ന് പറഞ്ഞാൽ കയറാണ്. ഈ കയർ നല്ല നീളത്തിൽ കെട്ടിടുക. നമ്മൾ മാലപ്പടക്കം കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് കെട്ടിട്ടേ, അതേ കണക്ക് തന്നെ ഈ കയർ നീളത്തിൽ കെട്ടിടാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, അടുത്ത ഇതൊരു ചാട്ടയാണ്, ഇതൊരു തിരിയാണ്. തിരിക്കകത്ത് ഒരു കുറച്ച് പേപ്പർ കോട്ടിങ് ചെയ്തിരിക്കുന്നത് ചാട്ടയെന്ന്. നമ്മൾ കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ, പടക്കക്കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 1 മീറ്ററോളം നീളമുള്ള സാധനമാണ്. ഇത് നമ്മൾ ഈ കയറിനകത്ത് നല്ല ഫുൾ എന്നുവെച്ചാൽ ഈ ഒരു എൻഡിൽ നിന്നും മറ്റേ എൻഡിലോട്ട് ഫുള്ളായിട്ട് ഇത് കെട്ടിവെക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ചാട്ട കെട്ടാൻ പോവുകയാണ്. ചാട്ട കെട്ടാൻ ഉപയോഗിക്കുന്ന പറഞ്ഞ ഒരു നൂലാണ്. ഇത് നമ്മൾ ബുക്ക് സ്റ്റാളിലൊക്കെ കിട്ടുന്ന ഒരു നൂലാണ്. ഒരു 100 രൂപയ്ക്ക് അകത്ത് വില വരത്തുള്ളൂ ഈ ഇതാണ് ഒരു റോള് നൂലിന്. അത് നമുക്ക് ബലൂണും ചാട്ടയും കെട്ടാനാണ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്ന് കണ്ടോ. നമ്മളെ ചാട്ടയുടെ നീളം ഇപ്പം കുറഞ്ഞിരിക്കുകയാണ്. ചാട്ടയുടെ നീളം ഇത്രയേ ഉള്ളൂ. ഇപ്പം അടുത്ത് നമ്മൾ ചാട്ടേനകത്ത് ജോയിൻ ചെയ്യുകയാണ്. അതിന് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഈ മേളിൽ കാണുന്ന ഈ കോട്ടിങ് ചെറിയ പേപ്പർ കോട്ടിങ് ഇങ്ങനെ ഇളക്കി മാറ്റിയിട്ട് ഇങ്ങനെ ഇളക്കി മാറ്റുക. ഇളക്കി മാറ്റിയിട്ട് അടുത്ത ചാട്ടയുടെ ഒരു എൻഡ് ഇതിനെ പേപ്പർ ഇളക്കി മാറ്റിയതിന് ശേഷം ഇത് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, എന്നിട്ട് നമ്മളെ
മാലപ്പടക്കം ഇപ്പം അങ്ങനെ പറയാം, ബലൂൺ പടക്കം എന്ന് വേണമെങ്കിൽ പറയാം, അത് മാലപ്പടക്കം എന്ന് പറയാം. എന്നാലും നമ്മൾ സംഭവമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അടുത്ത എന്ന് വെച്ചാൽ ഇത് ആവശ്യമില്ലാത്തൊരു സാധനമാണ്, കാരണം ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഐറ്റം അല്ല. ഇത് കഥിന എന്ന് പറഞ്ഞ ഒരു സംഭവം അമ്പലങ്ങളിലൊക്കെ പൊട്ടിക്കുന്ന സാധാരണ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഏറ്റവും നല്ല സേഫായിട്ട് പൊട്ടിക്കാൻ പറ്റും, കാരണം ഇത് പൊട്ടിത്തെറിച്ച് ദൂരോട്ടൊന്നും ചെന്ന് വീഴത്തില്ല, നമ്മളെ കണ്ണിനോ അല്ലെങ്കിൽ ദേഹത്തൊന്നും വന്ന് വീഴുന്ന സംഭവമല്ല. ഇതും അവസാനം വെച്ച് പൊട്ടിക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല, നല്ല ശബ്ദമാണ്. ഈ ബലൂൺ പൊട്ടുമ്പോൾ തന്നെ നല്ല ശബ്ദമുണ്ട്. അതുകൂടാതെ തന്നെ ഇതും കൂടെ വെക്കുന്നുണ്ട്. അത് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ള. ആ വീഡിയോ കാണണമെങ്കിൽ തൊട്ടേ താഴെ തന്നെ അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും, അത് വേണമെങ്കിൽ കയറി കാണാം. ഇതും കൂടെ കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചു കുട്ടികളൊക്കെ ഉള്ളടത്ത്, നമുക്ക് കാരണം സ്കൂളുകളിൽ അംഗൻവാടികൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഈ ഓണം ആഘോഷം ക്രിസ്മസ് ദീപാവലി അങ്ങനെയൊക്കെ വരുമ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ പൊട്ടിക്കാൻ പറ്റിയ ബർത്ത്ഡേ അങ്ങനെ വരാൻ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്, കാരണം അത്രയും സേഫാണ്. പൊട്ടിത്തെറിച്ചാലും വലിയ ദേഹത്തൊന്നും നമുക്കൊന്നും ശരീരത്തിന് അപകടം ഒന്നും പറ്റില്ല. പിന്നെ വെടിമരുന്ന് ഉപയോഗിക്കുന്ന പറഞ്ഞ ചരട്, അത് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സാധാരണ കടലിൽ പടക്കക്കടയിൽ തുച്ഛമായ വിലയുള്ള ഒരു പീസിന് 5 രൂപയുള്ള ഒരു 1 മീറ്ററോളം നീളം കാണും. അതും മേടിച്ച് കുറച്ച് ചരടും ചരടും കയറും ഒക്കെ മേടിച്ചാൽ മതി. ഇതും കൂടെ കണക്ട് ചെയ്യാൻ പോകുന്നത് കാണിച്ചിട്ട് എങ്ങനെയാണ്. അങ്ങനെ നമ്മൾ കത്തിക്കാൻ പോവാണ്. തീപ്പെട്ടി എടുത്തു, ഇതാണ് തിരി. ഇവിടുന്ന് അത്രയും ലെങ്ത്, ഒരു ഒരു 5 മീറ്ററോളം നീളം കാണും കേട്ടോ, 5 മീറ്ററോളം നീളം കാണും. പൊട്ടിക്കാൻ കത്തിക്കാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. കിട്ടുന്നുണ്ടോ? ഹായ് ഫ്രണ്ട്സ്. അയ്യോ, എന്റെ ചെവിക്കല്ല് പോയി. ഓലപ്പടക്കൊന്നും മേടിച്ച് പൊട്ടിക്കരുത് കേട്ടോ, കാരണം കത്തിച്ചുടനെ അത് പൊട്ടി. അന്നേരം നമ്മളെ ബലൂൺ തന്നെയാണ് ഏറ്റവും നല്ലത്. ഓ, എന്റെ ചെവി പോയി. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ഇഷ്ടമായി വിചാരിക്കുന്നു. സംഭവം സിമ്പിളാണ്, ബലൂൺ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് ഊതി പെരിപ്പിക്കുക, പിന്നെ അത് കെട്ടി വെക്കുക, ആ ചാട്ട പിടിച്ച് കെട്ടി വെക്കുക, വെച്ച് ബുദ്ധിമുട്ട്. അത്രയുള്ള ബുദ്ധിമുട്ട്. സംഭവം സിമ്പിളാണ്. പിന്നെ കഥിനെ പൊട്ടിച്ചു, അത് നിങ്ങൾ ആരും ചെയ്യാതിരിക്കുക, അത് ചെറിയ അപകടം പിടിച്ച പണിയാണ് എന്ന് കൂടുതലും പറയുന്നത്. കാരണം കഥിന ഇച്ചിരി സേഫാണ്, കാരണം പൊട്ടിത്തെറിച്ച് സ്പ്രെഡ് ആവത്തില്ല, ദേഹത്തൊന്നും വന്ന് വീഴത്തില്ല, അതോടെ അത് പ്രശ്നമില്ല. എന്നാലും നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്കൂൾ അങ്ങോട്ടൊക്കെ നമുക്ക് പടക്കം ഒരിക്കലും പൊട്ടിക്കാൻ പറ്റത്തില്ല. അന്നേരം ഇതിനൊക്കെ ബലൂൺ മേടിച്ച് കത്തിച്ച് പൊട്ടിക്കുക. അത് വിരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിനെ കയറ് കെട്ടിയിട്ട് നമ്മളെ ചാട്ട കെട്ടി അതിനകത്ത് ബലൂൺ കെട്ടി വെക്കുക. സംഭവം സിമ്പിളാണ്. അന്നേരം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ അവസാനം പൊട്ടിച്ച കത്തിന അത് എങ്ങനെ നിർമ്മിക്കാനുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ തന്നെ എൻ്റെ മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് താഴെ ഇടാം. പിന്നെ കഥിനെ വെച്ച് സേഫാണ്, സാധാരണ പടക്കം പൊട്ടിക്കുന്നതിനെക്കാട്ട് സേഫാണ്. കാരണം കൈ വെച്ച് പൊട്ടിച്ചാൽ പോലും വലിയ പ്രശ്നം നമുക്ക് വരത്തില്ല. എന്ന് വെച്ചാൽ ആരും കൈ വെച്ച് പൊട്ടിക്കരുത്, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരും ചെയ്യാൻ നിൽക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോ പെട്ടെന്ന് തൊട്ടു കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ അമർത്താൻ ഒട്ടും മറക്കരുത്. പിന്നെ നിങ്ങൾ വീഡിയോ ഇതിനൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ തൊട്ട് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒട്ടും മറക്കരുത്. അന്നേരം ഇതിനെക്കാട്ടും വിളിച്ച വീഡിയോ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. Oh,